നമസ്തേ. അപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം അത് നിസ്സാരമായ ചെപ്പടി വിദ്യകൾ നേടാൻ വേണ്ടിയുള്ളതല്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അത് നിസ്സാരമായ ചെപ്പടി വിദ്യകൾ നേടാൻ വേണ്ടിയുള്ളതല്ല എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഏതാണ് നിസ്സാര ചെപ്പടി വിദ്യകൾ നേടാൻ വേണ്ടിയുള്ളതല്ല എന്ന് നമ്മളിവിടെ പറയുന്നത്? നമ്മുടെ ഈ ആത്മശുദ്ധിയും നമ്മുടെ ശരീരശുദ്ധിയും നമ്മുടെ ആത്മപ്രവർത്തനവും സച്ചിന്തകളും എല്ലാം ഇതെല്ലാം നമ്മുടെ സച്ചിന്തകൾക്കും സത്പ്രവൃത്തികൾക്കും വേണ്ടിയുള്ളതാണ്. ഇതെല്ലാം നിസ്സാരമായ ചെപ്പടി വിദ്യകൾ നേടാൻ വേണ്ടിയുള്ളതല്ല എന്നതാണ് നമ്മളിവിടെ പറയുന്നത്. ഇതൊന്നും നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി സമ്പാദ്യത്തിന് വേണ്ടിയുള്ളതല്ല. ഇതെല്ലാം നമ്മുടെ ആത്മസംയമനത്തിന് വേണ്ടിയും നമ്മുടെ ഭൗതിക ജീവിതത്തിനും കൂടി വേണ്ടിയാണ്. പക്ഷേ ഭൗതിക നിലനിൽപ്പിന് വേണ്ടിയാണ്. ഭൗതിക നിലനിൽപ്പ് വേണമെങ്കിൽ നമ്മൾ അക്രമാസക്തനാവാതിരിക്കുക എന്നുള്ളതാണ്. അക്രമാസക്തനാവാതിരിക്കുക, അത് തന്നെയാണ് ഈ പ്രകൃതി ആവശ്യപ്പെടുന്നത്. നമ്മുടെ മോഹങ്ങളും നമ്മുടെ കൊതിയും നമ്മുടെ ആഗ്രഹവും ഈ ഭൗതിക പ്രകൃതിയെ തളർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അക്രമാസക്തനാവാതിരിക്കുക തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഇത്തരം നമ്മുടെ ഈയൊരു നിസ്സാരമായ ഈയൊരു ചെപ്പടി വിദ്യകളെ നേടിയെടുക്കാൻ വേണ്ടി ആവരുത്. നമ്മുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉത്സാഹവും നല്ല പ്രവൃത്തി ചെയ്യാനുള്ള കരുത്തും നല്ല അധ്വാനശേഷിയും നല്ല സഹനശേഷിയും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം ചെപ്പടി വിദ്യകൾക്ക് വേണ്ടി ചെപ്പടി വിദ്യകൾ നേടാൻ വേണ്ടി ആയിരിക്കരുത്. കാരണം ഈ പ്രകൃതി നിലനിൽക്കണമെങ്കിൽ അക്രമാസക്തനിൽ നിന്ന് മുക്തനാവണം എന്നുള്ളതാണ്. നമ്മുടെ ശരീരഭാഷയായാലും ശരി, നമ്മളുടെ സ്വാഭാവികമായ സ്വഭാവ രീതിയായാലും ശരി, എന്തു തന്നെ നമ്മുടെ സ്വഭാവ പ്രകടനങ്ങൾ എന്തൊക്കെയായാലും ശരി, ബാഹ്യമായും ആന്തരികമായും എന്തു തന്നെ പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിലും ശരി, നമുക്കും നമ്മുടെ ആന്തരികമായ ശുദ്ധീകരണത്തെ ഉതകുന്നതും അതുപോലെ ഈ ഭൗതിക പ്രകൃതിയുടെ നിലനിൽപ്പിനും, നമ്മളെപ്പോലെ 10 അക്രമാസക്തരായ ആളുകളുണ്ടെങ്കിൽ മതി, ഇവിടെപ്പോഴും സമാധാനം വിട്ട് അസമാധാനത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പം ഇവിടെ നമുക്ക് എല്ലാവരും വ്യത്യസ്തരായ ആളുകളാണ്. നല്ലതും ചീത്തയും എന്ന് പറയുന്ന സർവ്വതും ഒന്നിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. എല്ലാം നല്ലത് തന്നെയാണ്, ഒന്നും ചീത്തയായിട്ടില്ല ഇവിടെ. പക്ഷേ നമ്മൾ പറയുമ്പോൾ എല്ലാവരും കൂടിയതാണ് ഈയൊരു കാഴ്ചപ്പാട്. ഈ ഒരു ഭൗതിക പ്രകൃതി സർവജീവജാലങ്ങളും കൂടിയതാണ്, അതുകൊണ്ട് തന്നെയാണ് സർവഭാഷകളും കൂടിയതാണ്. അവിടെ ഒരാൾ ഒരു വിഷയം ചെയ്യുകയാണെങ്കിൽ മറ്റൊരാൾ വേറൊരു വിഷയം ചെയ്യുന്നു. അപ്പോൾ അവിടെ എപ്പോഴും ചോയ്സുകളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ഇതുതന്നെയാണ് ഈയൊരു ഇത്തരം ഒരു ഭാഷയിലാണ് ഈ ഭൂഗോളത്തിൻ്റെ സഞ്ചാരം. അപ്പോൾ നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും നമ്മുടെ മനോവിചാരങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ അടിയുറപ്പും എല്ലാം നമുക്ക് അനുസൃതമായിട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയോടുകൂടി സച്ചിന്തയോടുകൂടി നമുക്ക് നമ്മുടെ വഴികളിൽ മുന്നോട്ട് ഭംഗിയായി സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. അങ്ങനെ നമുക്ക് പലപ്പോഴും സാധിക്കാത്തത് നമ്മുടെ ഈയൊരു സംയമനം പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യകളെ നേടിയെടുക്കാനുള്ള ഒരു അക്രമാസക്തമായ സ്വഭാവം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് ഈ കൊതിയും ഈ ആഗ്രഹവും അത്തരത്തിലൊരു തീവ്രമായ വിചാരവും
ഇത്തരം ഭാഷകളെല്ലാം നമുക്ക് നമ്മുടെ സത്ചിന്തകൾക്ക് വേണ്ടി വർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു അക്രമ സ്വഭാവം സത്ചിന്തകൾക്കും സത്പ്രവൃത്തികൾക്കും സത് അനുകൂലമായ രീതികൾക്കുമെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പരമാനന്ദം തന്നെയാണ് എന്നതാണ്, പരമാനന്ദമാണ് എന്നതാണ്. കാരണം നമ്മളെ നിലനിർത്തണമെങ്കിൽ നമുക്ക് ആന്തരികമായ ഒരു ഉണർവ് ഉണ്ടായേ മതിയാവൂ എന്നുള്ളതാണ്. നമുക്കൊരു പക്ഷേ സമ്പാദ്യവും നമുക്ക് നല്ല കൗതുകമുള്ള ശരീരവടിവവും നല്ല തരത്തിലുള്ള വിദ്യാഭ്യാസവും നല്ല സമ്പത്തും നല്ല കുടുംബ അന്തരീക്ഷവും എല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആന്തരികമായൊരു സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതിനൊരു പക്ഷേ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ സർവ സുഖങ്ങളും സർവ സമ്പാദ്യങ്ങളും നമുക്കത് അനുഭവിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ ഭംഗിയായി മുന്നോട്ട് അതിലുറച്ചു നിന്ന് പോകണമെങ്കിൽ നമുക്ക് നമ്മളാദ്യം നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ ആന്തരികമായ ആ ഒരു കാഴ്ചപ്പാട്, ആന്തരികമായ ശുദ്ധി, ആന്തരികമായ നിലനിൽപ്പ്. അത്തരം ഒരു ആന്തരികമായ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമുക്കുറച്ച ബോധവും ഉറച്ച ചിന്തയും ഉറച്ച പ്രവൃത്തിയും. അങ്ങനെ ഒരു സമീപനം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് സർവ്വതിലും സർവവിഷയങ്ങളിലും ഒരു കരുണയോടുകൂടിയ ഒരു മനോഭാവം, ഒരലിവുള്ള ഒരു ഈ പ്രകൃതിക്ക് ഇണങ്ങിയ പ്രകൃതിക്ക് അനുസൃതമായ ഒരു രീതി നമ്മളിൽ എപ്പോഴും ഉണ്ടാകുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈ ജീവൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പ്രകൃതിക്ക് അനുസൃതമായിരിക്കണം, പ്രകൃതിക്ക് അനുസൃതമായി തന്നെയായിരിക്കണം എന്നതാണ്. പ്രകൃതിക്ക് അനുകൂലമായിരിക്കണം. സർവജീവജാലങ്ങളും കൂടിയുള്ളതാണ് നമ്മുടെ ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത്, ഭൗതിക പ്രപഞ്ചം. അതുകൊണ്ട് തന്നെ സർവജീവജാലങ്ങളും ഈ ഭൗതിക പ്രകൃതിയിൽ കുടികൊള്ളുക തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഒരു സ്ഥിരമായ ശ്രദ്ധയും വിചാരങ്ങളും ബുദ്ധിയും നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഭൗതിക ജീവിത നിലനിൽപ്പ് നമുക്ക് മുന്നോട്ട് ഭംഗിയായി തൃപ്തിയോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. ഇത്തരം ഒരു ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായി നമ്മുടെ വഴികളിലൂടെ സഞ്ചരിച്ച് പോകാം എന്നതാണ്. എന്നാൽ ഈ ഒരു ആത്മസംയമനം നമ്മൾ പലതരത്തിലുള്ള ചെപ്പടി വിദ്യകൾക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായും നമ്മൾ അസംതൃപ്തരാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.